നമസ്കാരം. അരുണാചൽ പ്രദേശിൽ മരിച്ച നവീനും ദേവിയും സുഹൃത്ത് ആര്യയും വിശ്വസിച്ച രീതിയിൽ മരണാനന്തര ജീവിതത്തിൽ ആകൃഷ്ടരായവരുണ്ടോ എന്ന് പോലീസ് അന്വേഷണം. ഇവർ മൂന്നു പേരുടെയും പ്രേരണയിൽ മറ്റാരെങ്കിലും ഇത്തരം ചിന്തയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നിർദ്ദേശം. നവീനും ദേവിയും ആര്യയും തങ്ങൾ പിന്തുടർന്ന രീതികൾ അടുപ്പമുള്ള ആരോടും പങ്കുവച്ചിട്ടില്ല. സ്കൂളിലെ ചില സഹപ്രവർത്തകർ ഇപ്പോൾ പോലീസിനെ സംശയങ്ങൾ അറിയിക്കുന്നുണ്ട്. നവീന്റെ നീക്കങ്ങൾ ആസൂത്രിതമായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. നേരത്തെ ഗുവാഹത്തിയിലും ഇറ്റാനഗറിലും എത്തിയെങ്കിലും അവിടെ ഇറങ്ങിയ ഉടനെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തുവെന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത്. അവിടെ നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്തുവെന്നോ ആരെ കണ്ടുവെന്നോ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസിന് കണ്ടെത്താനായില്ല. 28-ന് ഗുവാഹത്തിയിൽ ചെന്നപ്പോഴും മൂന്നുപേരും മൊബൈലുകൾ ഓഫ് ചെയ്തു. ഒരിടത്തു പോലും ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പണം കൈമാറിയിട്ടില്ല. താമസിച്ച ഹോട്ടലിലും പണമാണ് നൽകിയത്. ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കി പണം നേരിട്ട് നൽകിയാണ് കഴക്കൂട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് മൂന്ന് പേർക്ക് ഗുവാഹത്തിക്കുള്ള വിമാന ടിക്കറ്റും എടുത്തത്. ഹോട്ടൽ മുറിയെടുത്തപ്പോഴും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയില്ല. ഇതിനിടെ ആയുധവും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുമെല്ലാം വാങ്ങിയിരുന്നു. മൂവരും തമ്മിലുള്ള ആശയവിനിമയത്തിന് ചില വ്യാജ ഇമെയിൽ അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു. ഇവരുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ചേർന്നിട്ടുണ്ടോ, മൂന്നു പേരും ഇത്തരം മെസ്സേജുകൾ വേറെ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നൊക്കെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാലേ അറിയാനാകൂ. മരിച്ചുകിടന്ന മുറിയിലുണ്ടായിരുന്ന രണ്ട് മൊബൈലുകളും ലാപ്ടോപ്പും അരുണാചൽ പ്രദേശ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകി. അവിടെ എത്തിയ ശേഷം ആ നാട്ടിൽ ആരെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് അരുണാചൽ പോലീസ്. അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നിഗമനം അനുസരിച്ചുള്ള സാത്താൻ സേവയാണ് മരണകാരണമെങ്കിൽ ഈ ആഭിചാര പ്രക്രിയയിൽ മുഖ്യ കാർമ്മികൻ മരിക്കാറില്ല. സാധാരണ സാത്താൻ സേവ കേസുകളിൽ കൊലപാതകം നടത്താൻ ഒരാളുണ്ടാകും, ബാക്കിയെല്ലാം ഇരകളാകും. എന്നാൽ ഇവിടെ നവീനും ആര്യയും ദേവിയും ഉൾപ്പെടെ മൂന്നു പേരും മരണപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യ കാർമ്മികൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. അതേസമയം CCTV ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കിയിട്ടും മരണം നടന്ന അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മറ്റൊരാൾ വന്നതിന്റെ തെളിവുകളില്ല. എന്നാൽ ഓൺലൈനിലൂടെ ആരെങ്കിലും സാത്താൻ സേവയുടെ മുഖ്യ കാർമ്മികനാവാൻ സാധ്യതയുണ്ട്. അരുണാചലിലെത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ നവീനും ദേവിയും ആര്യയും ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷനിൽ പങ്കെടുത്തോ എന്നതും പോലീസിന് മുന്നിലെ സുപ്രധാന ചോദ്യമാണ്. എന്നാൽ കേസിലെ നാലാമൻ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. തിരുവനന്തപുരം കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. 6 പേരടങ്ങുന്ന അന്വേഷണ സംഘം മരിച്ച മൂവരുടെയും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തും. അതേസമയം നവീൻ തോമസിന്റെ സംസ്കാരം നടത്തി. മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്ക് 1:30 വീട്ടിലെത്തിച്ചു. മീനടം സെന്റ് തോമസ് വലിയ പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. നീണ്ട പ്രാർത്ഥന ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. നവീന്റെ ഭാര്യ ദേവിയുടെയും സുഹൃത്ത് ആര്യയുടെയും സംസ്കാരം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു.